നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദുരന്തങ്ങൾ ഒന്നൊഴിയാതെ വീണ്ടും വീണ്ടും വരികയാണ്. ഒന്നവസാനിക്കുമ്പോൾ അടുത്തത് എന്ന പ്രതിസന്ധിയിലാണ് കേരള ജനതയുള്ളത്. നമുക്കറിയാം, നിപ്പ, അത് കഴിഞ്ഞ് കൊറോണയുടെ ഒന്നാം തരംഗം, രണ്ടിനെയും അതിവേഗത്തിൽ തന്നെ സംസ്ഥാനം തുരത്തി. വലിയ പോരാട്ട മികവ് ആരോഗ്യ മേഖല കാണിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ വലിയ ശ്രമമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രണ്ടാം തരംഗം വലിയ വെല്ലുവിളിയാകുന്നു. പിന്നാലെ മൂന്നാം തരംഗം വരുമോ എന്ന ചോദ്യം. ഇതിനിടയിൽ ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ ഫംഗസുകൾ, സിക്ക വൈറസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളി. ഇതിനിടയിലാണ് മൃഗങ്ങളിലേക്ക് കൂടി രോഗങ്ങൾ, വൈറസ് എന്ന ചോദ്യം കൂടി സജീവ ചർച്ചയായിരിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ ചരിഞ്ഞ കാട്ടാനയ്ക്ക് ഇപ്പോൾ ആന്ത്രാക്സ് സ്ഥിരീകരിച്ചതോടെയാണ് ആശങ്കകൾ കൂടിയിരിക്കുന്നത്. ആനക്കെട്ടി കളവായി ഭാഗത്ത് ചെരിഞ്ഞ ആനയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 12 വയസ്സ് പ്രായം വരുന്ന കാട്ടാനയെ കഴിഞ്ഞ ദിവസമാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അതായത് വൈറസ് വ്യാപനമെന്ന വലിയ വെല്ലുവിളി മൃഗങ്ങളിലേക്കും എത്തുന്നുണ്ട് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചെരിഞ്ഞ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയത്. തമിഴ്നാട് മൃഗസംരക്ഷണ വകുപ്പ് ആനയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. വായിൽ രക്തം കണ്ടപ്പോൾ തന്നെ ആന്ത്രാക്സ് ആണെന്ന് വനപാലകരും ഡോക്ടർമാരും സംശയവും പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച് രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആന്ത്രാക്സ് ബാധിച്ച് കോയമ്പത്തൂർ ഡിവിഷനിൽ മാത്രം 4 ആനകളാണ് ചെരിഞ്ഞതെന്ന് വനംവകുപ്പ് അറിയിച്ചു. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗബാധയാണ് ആന്ത്രാക്സ്. പനി, ശ്വാസമുട്ടൽ, വിറയൽ, മൂക്കിൽ നിന്നും നീരൊലിപ്പ് തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ചോര കലർന്ന മൂത്രമായിരിക്കും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് മണിക്കൂറുകൾക്കകം മരണവും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രത്തിലെ ആനകളിൽ ഹെർപ്പസ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. ഹെർപ്പസ് ബാധിച്ച 2 ആനകളാണ് ഇവിടെ ചെരിഞ്ഞത്. ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന അപൂർവ വൈറസായ ഹെർപ്പസ് ആണ് കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ വ്യാപിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ആന്ത്രാക്സ് എന്ന മറ്റൊരു വെല്ലുവിളിയും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.